ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്നൊരു ബട്ടർ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുകൂടാതെ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സാൻഡ്വിച്ചിൻ്റെ മോഡലിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി വെക്കാം. അപ്പം അതിനുശേഷം ഈ ഒരു പാനിലേക്ക് തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വലിയൊരു ഉള്ളി ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് വെന്തുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സാക്കിയ ശേഷം ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം. അപ്പം അതുവരെ ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഇവിടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അല്പം വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് 5-6 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പം ഏകദേശം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അല്പം കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കൂടി ബട്ടറും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് ഒരു ഫില്ലിങ്ങിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് റോളാക്കിയെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ബ്രെഡിന് പകരം വേണമെങ്കിൽ ദോശ വെച്ചിട്ടും ചെയ്യാം. പിന്നെ അതേപോലെ സമൂസ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചുറ്റിലും വെള്ളം വെച്ചൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൊണ്ട് ഒട്ടുന്നില്ലെങ്കിൽ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെയല്ല ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 12 റോളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇത്രയും ഫില്ലിങ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ റോളും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ റോളും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഓയിൽ അധികം യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ ബ്രെഡിലും അല്പം മയണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയണൈസ് ആക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അല്ലാതെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനുശേഷം അതിന് മുകളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിലും അല്പം മയണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരെണ്ണത്തിൽ മാത്രമേ മയണൈസ് ആക്കിയിട്ടുള്ളൂ, മറ്റേതിൽ മയണൈസ് ഒന്നും ആക്കാതെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഇത് സാൻഡ്വിച്ച് മേക്കറിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സാധാരണ ഫ്രൈ പാനിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതും ഇവിടെ ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൻ്റെ. അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.